നമസ്കാരം. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ. ബ്രഹ്മപുരത്ത് പുകയെരിച്ചത് സർക്കാരെന്നാണ് വിമർശനം. പുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാരിനാണ്. ജസ്റ്റിസ് ഗോയൽ അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് വിമർശനം. വേണ്ടി വന്നാൽ സർക്കാരിന് 500 കോടി രൂപ പിഴ ചുമത്തുമെന്നും ദേശീയ ഹരിത ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത്തും കൊച്ചിയിൽ നിന്ന് ഡാനി പോളുമാണ് ചേരുന്നത്. മനു, വലിയ വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഈ വിമർശനം. ഏത് പശ്ചാത്തലത്തിൽ? അതായത് രണ്ട് തരത്തിലുള്ള തർക്കങ്ങളാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒന്ന്, ഈ തീ ഇട്ടത് തന്നെ തീ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്, ആരോ തീ ഇട്ടതാണ് എന്നുള്ള ഒരു ആരോപണം. അത് പിടിപ്പുകേടാണ്, വീഴ്ചയാണ്, കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നുള്ളത്. മറ്റൊന്ന്, മാലിന്യത്തെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്നുള്ള നിരീക്ഷണം. എന്ത് നിരീക്ഷണമാണ് ഇന്ന് യഥാർത്ഥത്തിൽ ട്രൈബ്യൂണൽ നടത്തിയത്? 500 കോടി രൂപ പിഴയിടും വേണ്ടി വന്നാൽ എന്ന് ട്രൈബ്യൂണലിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരം ഒരു കേസ് സ്വമേധയാ എടുത്തത്. തുടർന്ന് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഇതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് വ്യക്തമാക്കിയത്. പൂവർ ഗവർണൻസ് എന്നൊരു പ്രയോഗമാണ് ഈ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി സർക്കാരിനെ വിമർശിക്കാൻ ഉപയോഗിച്ചത്. അതായത് കൃത്യമായ ഭരണം നടക്കുന്നില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പ്രശ്നം കൃത്യമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, 500 കോടി രൂപ ഈ വിഷയത്തിൽ പിഴ ഈടാക്കാൻ കഴിയും എന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ വാക്കാലുള്ളൊരു നിരീക്ഷണമാണെങ്കിലും ഇത് ഉത്തരവിൽ ഉണ്ടായേക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ച ഒരു മാർഗം, ഇത് ഹൈക്കോടതി സമാനമായ രീതിയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഹരിത ട്രിബ്യൂണൽ പരിഗണിക്കാൻ പറ്റുമോ എന്ന സാങ്കേതിക വശമാണ് ഈ ഇവിടെ സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്. പക്ഷേ ഈ പ്രിൻസിപ്പൽ ബെഞ്ച്, എ.കെ. ഗോയൽ അധ്യക്ഷനായ പ്രിൻസിപ്പൽ ബെഞ്ച് വ്യക്തമാക്കിയത് ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന തരത്തിൽ തന്നെയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ രേഖാമൂലം നൽകിയ റിപ്പോർട്ട് പൂർണ്ണമായി പരിഗണിച്ചതിന് ശേഷമാണ് ഇത് മുഴുവനായും സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുള്ളതായും കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അഭിലാഷ്. റൈറ്റ്. ഇപ്പോൾ ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരുടെ ഉത്തരവാദിത്വം, ആരുടെ ഭാഗത്ത് നിന്നുണ്ടായി വീഴ്ച എന്നൊക്കെ രാഷ്ട്രീയമായ പോരുകൂടി മുറുകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് കോർപ്പറേഷൻ്റെ വീഴ്ചയാണ് എന്നുള്ളതായിരുന്നു വലിയ തോതിൽ വിമർശനത്തിന് വിധേയമാക്കപ്പെട്ട പശ്ചാത്തലം. കൊച്ചി മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അടക്കം വലിയ പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലം കൂടി ഇപ്പോഴുണ്ട്. അതിനിടയിലാണ് ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്ന വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ഇത് ഭരണകൂടങ്ങളുടെ കൃത്യമായ പരാജയം എന്ന് വിലയിരുത്തപ്പെടുകയല്ലേ? അഭിലാഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ ഇത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ മാത്രം എന്നത് പറയുമ്പോൾ, ഇപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണൽ കൂടി അത് അവരുടേത് മാത്രമല്ല സർക്കാരിൻ്റെത് കൂടിയാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നു എന്നതാണ്. നേരത്തെ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ സ്റ്റേറ്റ് മോണിറ്ററിംഗ് സെല്ല് അന്വേഷിച്ചപ്പോൾ ഇതിൽ അവിടെ നടക്കുന്നത്, ബ്രഹ്മപുരത്ത് നടക്കുന്നത് തീർത്തും അശാസ്ത്രീയമായ രീതിയിലുള്ള സംഭരണവും സംവിധാനവും മാത്രമാണെന്ന് റിപ്പോർട്ടടക്കം നൽകിയിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇപ്പോൾ നടക്കുന്നത് ഏത് കാലത്താണ് ഈ ബയോ മൈനിങ് തീർക്കുക എന്നതുപോലും ആർക്കും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. യാതൊരു രീതിയിലുള്ള സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നില്ല. ശാസ്ത്രീയമായ ഒരു സമീപനവും ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഈ ഓരോ വീഴ്ചകളും കോർപ്പറേഷൻ്റെ വീഴ്ചകളെല്ലാം തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയായിരുന്നു അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ ആ അത്തരം ഉത്തരവാദിത്തങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കൂടിച്ചേരുന്നു. അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്നത് തന്നെ ദേശീയ ഹരിത ട്രിബ്യൂണൽ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഭരണകൂടങ്ങളുടെ
തീർച്ചയായും അവരുടെ ഉത്തരവാദിത്വം, അത് തദ്ദേശമായാലും സംസ്ഥാന സർക്കാരായാലും ഇവരെല്ലാം തന്നെ ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ കാര്യക്ഷമത തന്നെയാണ് ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. സംവിധാനങ്ങളുടെ പേര് മാത്രം ചിലപ്പോൾ ആ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞ് മാറുവാൻ കഴിയില്ല. കാരണം അത്ര കണ്ട ജനങ്ങൾ ഇതുകൊണ്ടുള്ള ഒരു ദുരിതം അനുഭവിച്ചു. ഇനി എന്താണ് മാലിന്യ സംസ്കരണത്തിൽ ഏത് പാതയിലൂടെ ഇനി മുന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് ഇതിനൊരു ശാസ്ത്രീയമായ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതിനിടയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുന്നു. രാഷ്ട്രീയപരമായി തന്നെ ഈ വിഷയത്തെ മാറ്റിയെടുക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ട്. സമരപരിപാടികൾ ഇപ്പോഴും അനുസ്യൂതം തന്നെ തുടരുന്നു. കൊച്ചിൻ കോർപ്പറേഷൻ മുറ്റത്തുമെല്ലാം തന്നെ നിരന്തരമായ സമരപരിപാടികൾ തുടരുകയും ചെയ്യുമ്പോഴാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ അടക്കം ഇത്തരം ഓർമ്മപ്പെടുത്തൽ വരുന്നത്. ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അത് സംസ്ഥാന സർക്കാരായാലും നേരത്തെ പറഞ്ഞു പോയതുപോലെ കൊച്ചിൻ കോർപ്പറേഷൻ ആയാലും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയുന്നില്ല എന്നത്. അത് തീർച്ചയായും ഈ പരാമർശങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിവെക്കും. കാരണം ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വ സംവിധാനം എന്ന രീതിയിൽ, ഒരു മോണിറ്ററിംഗ് അതോറിറ്റി എന്ന രീതിയിൽ എല്ലാം തന്നെ ഇടപെടേണ്ടത് സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരം ഒരു കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, ഒരു ഇടപെടലിന് വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നതും. അഭിലാഷ്, ഞാൻ ഡാനിയിലേക്ക് വരാം. ഇപ്പോൾ പ്രോപ്പർ ചാനലിൻ്റെ പ്രതിനിധി ശ്രീ ഹരിദാസ് കൂടി ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ശ്രീ ഹരിദാസ്, ഇവിടെ ഈ രാഷ്ട്രീയ നേതൃത്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് ബ്രഹ്മപുരത്തേതുപോലെ തന്നെ മാലിന്യം പരസ്പരം വലിച്ചെറിയുകയാണ്. പല ചർച്ചകളിലും നമുക്ക് അത് കാണാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ പാർട്ടികൾ നിയമസഭയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതുവരെയും മുഖ്യമന്ത്രി കൃത്യമായൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അദ്ദേഹം ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ വീഴ്ച സംഭവിച്ചോ? ആർക്കാണ് വീഴ്ച സംഭവിച്ചത്? എങ്ങനെയാണ് ഈ പുക കൊച്ചിക്കാരുടെ ഉറക്കം കെടുത്തുന്ന തരത്തിലേക്ക് എത്തിയത്? ഇതിനൊന്നും കൃത്യമായ ഒരു ഉത്തരം നിയമസഭയിൽ നൽകിയതായി ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. മറുപടി നൽകേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്നല്ലേ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഈ നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനല്ലാതെ പിന്നെ ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു വീഴ്ച പറ്റിയാൽ അത് കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ പോലുള്ള ഒരു അതോറിറ്റിയും അതുമാതിരി തന്നെ കോടതികളും സർക്കാരിനെ തന്നെയല്ലേ അതിൽ പിടികൂടുക? ഈ നമ്മുടെ ഈ പറ്റിയ ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ ഡെപ്ത് ഈ സർക്കാർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് അവരുടെ എല്ലാ ചെയ്തികളിലും നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള സംഗതിയാണ്. കാരണം കേവലം 829 പേർ മാത്രമേ ഈ തീപിടുത്തത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ചികിത്സ നേടിയിട്ടുള്ളൂ എന്നുള്ള അവരുടെ വാദം തന്നെ എത്ര ദുർബലമാണ്. അവരെടുത്ത കണക്കിൽ 829 പേരായിരിക്കാം ഒരു പക്ഷേ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടിയിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടിയിട്ടുള്ളവരുടെ എണ്ണം കൂടി കണക്കാക്കിയിട്ട് വേണ്ട ഇത്തരം കാര്യങ്ങളിൽ പറയാൻ. ഏകദേശം 4 ഇരട്ടി ഈ സർക്കാരിൻ്റെ കണക്കിൻ്റെ 4 ഇരട്ടി ആൾക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു തീപിടുത്തത്തിൻ്റെ ഒരു മാലിന്യമല, 22 അടി പൊക്കമുള്ള ഒരു പ്ലാസ്റ്റിക് മാലിന്യമല തീപിടിച്ചതിൻ്റെതായിട്ടുള്ള ഗൗരവം ഈ സർക്കാർ ഉൾക്കൊണ്ടിട്ടില്ല. അല്ലെങ്കിൽ നിയമസഭയിൽ അതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞാൽ എന്താ? അടിയന്തര പ്രമേയ ചർച്ചകൾ അനുവദിച്ചാൽ എന്താ? ശ്രീ ഹരിദാസ്, സമൂഹമാധ്യമങ്ങളിലടക്കം കേന്ദ്ര ഹരിത സർക്കാർ നേതൃത്വത്തിൽ തന്നെ കൊച്ചിയിലെ മതിലുകളിലൊക്കെ ചില ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളെ കത്തിക്കാനാണ് പരിപാടി എന്ന് ഒരു പ്ലാസ്റ്റിക് കവർ മറ്റൊരു പ്ലാസ്റ്റിക്കിനോട് പറയുമ്പോൾ അവരങ്ങനെ കത്തിച്ച് ക്യാൻസർ വന്ന് ചാകട്ടെ എന്ന് മറുപടി നൽകുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ, അതൊക്കെ ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ചിലവിൽ നടന്നിട്ടുള്ള ക്യാമ്പയിനുകളാണതൊക്കെ. പക്ഷേ ബ്രഹ്മപുരത്ത് ഈ 100,000 ടൺ വേസ്റ്റ് കത്തുമ്പോൾ അത് 800 പേരെ അല്ലെങ്കിൽ 900 പേരെയൊക്കെയേ ബാധിക്കുകയുള്ളൂ. നോക്കൂ, ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രാകൃതമായൊരു നിയമമായിരുന്നു വീടുകളിൽ പ്ലാസ്റ്റിക് കത്തിച്ചാൽ അതിന് 5,000 രൂപ പിഴ ചുമത്തും, അതുപോലെ തന്നെ വഴിയരികിൽ പ്ലാസ്റ്റിക് കത്തിച്ചാൽ അതിന് 5,000 രൂപ പിഴ ചുമത്തും എന്ന് പറഞ്ഞൊരു സർക്കാരാണിത്. മാത്രവുമല്ല, ഇവർ ഒന്നുകൂടി കൊട്ടി ഉദ്ഘോഷിച്ചു. അതായത് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ
സർവീസ് ആ വീട്ടു നമ്പറുള്ളവർക്ക് ലഭിക്കില്ല. അതായത് ഹരിതസേനയ്ക്ക് പ്ലാസ്റ്റിക് കൈമാറിയിട്ട് 100 രൂപയോ 150 രൂപയോ അതിൻ്റെ ഫീസ് അവർക്ക് കൊടുത്തിട്ടുള്ള റെസീറ്റ് ഹാജരാക്കണം. കുടുംബ വീടിൻ്റെ നികുതി അടയ്ക്കണമെങ്കിലോ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കോർപ്പറേഷനിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ ഒരു സേവനം ലഭ്യമാകണമെങ്കിൽ എന്ന് പറഞ്ഞൊരു സർക്കാർ അവരുടെ അലക്ഷ്യമായ ഒരു പ്രവൃത്തി മൂലം മാലിന്യമല കത്തിയിട്ട് അതിൻ്റെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അവരുടെ നമ്മൾ പറയില്ല അവരുടെ നിരുത്തരവാദപരമായ ഒരു സമീപനം കൊണ്ടാണ് ഈ മാലിന്യമല കത്തിയിരിക്കുന്നത്. ഒരു കോൺട്രാക്ട് കൊടുത്ത കമ്പനി അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭരണാധികാരികളോ പോയി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിചിത്രമായ സംഗതി. ഒരു MLA ഈ മാലിന്യമല ഈ ഒരു MLA ഉണ്ട് ആ ഈ ബ്രഹ്മപുരം നിൽക്കുന്ന സ്ഥലത്തൊരു MLA ഉണ്ട്. നമുക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് പറയുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യ കാര്യത്തെ മുൻനിർത്തി പറയുമ്പോൾ ആ ബ്രഹ്മപുരം നിൽക്കുന്ന സ്ഥലത്തൊരു MLA ഉണ്ട്. ആ MLA ഈ മാലിന്യമല എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നൊന്ന് അന്വേഷിക്കാം. ഒന്നും ഞാനങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിൽ ഇന്ന സ്ഥലത്തെ MLA അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞങ്ങൾ പറയാൻ തയ്യാറല്ല. ഈ ബ്രഹ്മപുരം നിൽക്കുന്ന സ്ഥലത്ത് ഒരു നിയോജക മണ്ഡലമാണ്. ആ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു MLA ഉണ്ട്. ആ MLA ആവാം, തൊട്ടടുത്ത് തൃപ്പുണിത്തുറ നിയോജക മണ്ഡലമുണ്ട്. ആ നിയോജക മണ്ഡലത്തിലെ MLA ആവാം. ജനപ്രതിനിധികൾക്ക് ജനങ്ങളോട് പുലർത്തേണ്ട കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റാൻ അതിനെ നമ്മൾ പറയില്ലേ, അതിന് നിയോജക മണ്ഡലത്തിൻ്റെ ഇടയിൽ ഒരു മതിൽ കെട്ടിത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഉത്തരവാദപ്പെട്ടവരുടെ ഞാൻ പറഞ്ഞു വരുന്നത് ഉത്തരവാദപ്പെട്ടവരുടെ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റം കൊണ്ടുണ്ടായ ഈ തീപിടുത്തത്തിൻ്റെ നഷ്ടം മിനിഞ്ഞാന്ന് മഞ്ജൂഷ് നയിച്ച ചർച്ചയിൽ ഞാൻ മുൻപോട്ട് വെച്ചിട്ടേ ഉള്ളൂ. 1.82 കോടി രൂപ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പോൾ ചുമത്തിയ പിഴയും അതുപോലെ തന്നെ ഇനി കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ ചുമത്താൻ പോകുന്ന പിഴയും ആരിൽ നിന്ന് ഈടാക്കും? ഈ പാവപ്പെട്ട നികുതിദായകരിൽ നിന്നോ? 20% ബിൽഡിംഗ് ടാക്സ് ഇത്തരത്തിലുള്ളൊരു ദുരന്തം നൽകാതെ തന്നെ കൂട്ടിയ ഈ സർക്കാർ ഇങ്ങനൊരു 500 കോടി രൂപ കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ നാളെ ടെലിഫോൺ ലൈനിലുണ്ട് ജസ്റ്റിസ് കമാൽ പാഷ. എന്തായാലും ഈ സർക്കാരിന്റെ കണക്കൊക്കെ അനുസരിച്ച് 800 പേർക്കൊക്കെ മാത്രമേ ശ്വാസം മുട്ടലും മറ്റു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ളവർ തനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എന്നും മറ്റുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നും ഒക്കെ കോടതിയെ അടക്കം ധരിപ്പിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ ഹരിത ട്രൈബ്യൂണലും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, ഇതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്നുണ്ടോ ജസ്റ്റിസ് കമാൽ പാഷ? ഒരു പ്രതീക്ഷ ഈ കാര്യത്തിലും കാര്യം ഇപ്പൊ ഈ നികുതി ഈടാക്കാം, അത് ഈ പിഴ ഈടാക്കാൻ പോവാന്ന് പറഞ്ഞാൽ 500 കോടി രൂപ അവർ പിഴ ഇടുമെന്ന് പറയും. ഈ 500 കോടി രൂപ കൊടുക്കുന്ന ഈ മന്ത്രിമാരാരെങ്കിലും കൊടുക്കുവോ? MLA കൊടുക്കുവോ? ആരും കൊടുക്കത്തില്ലല്ലോ. അവർക്ക് കിട്ടുന്നതൊക്കെ പോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പോകാനില്ലായിരിക്കുള്ളൂ, അല്ലാതെ ഇത് ആരും കൊടുക്കാൻ പോകുന്നില്ല. ഇത് കൊടുക്കേണ്ട അൾട്ടിമേറ്റ്ലി എവിടെയാണ്? സർക്കാരാന്ന് പറയും. സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സാധാരണക്കാരും പാവങ്ങളുമാണ്. അവരുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ പണം എടുത്ത് കൊടുക്കാൻ പോകുന്നത്. കൊടുക്കുന്നതിന് ഇവർക്ക് നഷ്ടമൊന്നുമില്ല, അവർക്ക് യാതൊരു പ്രശ്നമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വേണ്ട ഇതൊന്നും അല്ല, ഇതിനകത്ത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണം. ക്രിമിനൽ കേസെടുത്ത് ഇവരെ കേസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ലല്ലോ. വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് പറയാ. വിജിലൻസിനെ എന്തോ അന്വേഷിക്കാനാണ് ഇതിനകത്ത്? അഴിമതി ഉണ്ടോന്നോ? അഴിമതി ഉണ്ടോന്ന് വിജിലൻസ് ഒന്നും അന്വേഷിക്കേണ്ട. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇതിന് അഴിമതി നടന്ന വിവരം. മുഴുവൻ പണമായിക്കൊണ്ട് പോയത് എല്ലാവർക്കും അറിയാം. ഈ ചവറുകൂലിക്ക് നാറ്റം ദുർഗന്ധം ഉണ്ടെങ്കിലും അതിന്റെ പുറകിലുള്ള പണത്തിന് ദുർഗന്ധമൊന്നുമില്ല. അതാണ് ഇവർ മുതലാക്കുന്നത്. ആ രീതിയിൽ ഈ പണം കൊണ്ടുപോയിട്ട് അവസാനം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് കത്തിച്ചതാണ്. അപ്പൊ അത് അല്ലാതെ കെടുകാര്യസ്ഥത എന്നൊന്നും ഇതിന് പറയേണ്ട ആ വാക്കൊന്നുമല്ല ഇതിന് പറയേണ്ടത്. ക്രിമിനൽ കുറ്റം, അതായത് ബോധപൂർവം മനഃപൂർവം ചെയ്തത്, കത്തിച്ചു, അതായത് ക്രിമിനൽ കുറ്റം. ഒരാൾ ഒരു മനുഷ്യനോട് മരിച്ചിട്ടുണ്ട്, ശ്വാസ തടസ്സം ഉണ്ടായിരുന്ന ഒരാള്, ശ്വാസകോശ രോഗിയായിട്ടുള്ള ഒരാള് ശ്വാസം കിട്ടാതെ അവസാനം മരിച്ചു. ആ മരിച്ചപ്പോ ആ ഒരൊറ്റ ഇത് മതി, സംഭവം മതി, 304 അതായത് കുറ്റകരമായ നരഹത്യ, കൾപ്പബിൾ ഹോമിസൈഡ്, അതിന് കേസെടുക്കണം. 304 ഇട്ട് കേസെടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് പേര് മരിക്കാറായി കിടക്കുന്നു. ഇപ്പോ ഒരുപാട് പേർക്ക് ശ്വാസം കിട്ടുന്നില്ല. അതൊക്കെ ഉള്ളപ്പോ അതിന് വേണ്ടത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ ആണ്, അവിടെ കൊലപാതകത്തിന് ശ്രമം, അതാണ്. ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഈ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിൽ ആണല്ലോ. സ്വാഭാവികമായും ഈ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്, ഇത് മനഃപൂർവ്വം കത്തിച്ചതാണ് എന്ന തരത്തിലൊക്കെ പറയുമ്പോൾ ഈ കൈയിട്ട് വാരുന്നത് തന്നെ ഒരുമിച്ചാണോ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നൊന്നും വ്യത്യസ്തമില്ലാതെ എന്ന സംശയം കൂടിയൊക്കെ പല ചർച്ചകളിലും പല നിരീക്ഷകരും ഉന്നയിച്ചതാണ്.
അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്കതിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് പോകാൻ സാധിക്കൂ. എന്നാൽ പോലും ഈ കോടതിയുടെ മുന്നിൽ ഈ വിഷയം നിൽക്കുകയാണല്ലോ, അപ്പോൾ കോടതിക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കില്ലേ? ഈ തരത്തിലുള്ള അന്വേഷണമല്ല നടക്കേണ്ടത്. താങ്കൾ പറഞ്ഞതുപോലെ ക്രിമിനൽ കുറ്റം അടക്കമാണ് ചുമത്തേണ്ടതെങ്കിൽ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനത് ഒരു കോടതിക്ക് ഒരു അഡ്വൈസ് കൊടുക്കല്ല, ഞാൻ അത് പാടില്ലല്ലോ ചെയ്യാൻ പാടില്ല. തീർച്ചയായും താങ്കൾക്ക് അഡ്വൈസ് കൊടുക്കാൻ സാധിക്കില്ല, എനിക്കും അങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ എന്റെ ഒരു സംശയമാണത്. സംശയം പിന്നെ അത് ഒരു ഒരു അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തറിയോ, ഇത് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ സർക്കാർ എന്ന് പറയുന്നവര് അനങ്ങാതെ നോക്കിയിരിക്കുക. എന്നിട്ട് 800 പേരുടെ കണക്ക് എവിടെ നിന്ന് കിട്ടി? 800 പേരുടെ കണക്ക് ശ്വാസതടസ്സം ഉള്ള 800 പേരാണോ? എന്റെ മോക്ക് ശ്വാസതടസ്സം ഉണ്ടായി, അത് ആ 800-നകത്ത് വരുന്നില്ലല്ലോ. ഇതാരും വന്ന് കണക്കെടുത്തിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പ്രശ്നമുണ്ട്, ഒരുപാട് പേർക്കുണ്ട് പ്രശ്നം. അപ്പൊ ആ ബുദ്ധിമുട്ടുണ്ട്. 800 ഒന്നുമല്ല, 800 8000 ഒന്നുമല്ല. കൃത്യമാണ് ശ്രീ കമാൽ പാഷ. ഞാനും ഈ പ്രദേശത്ത് നിന്ന് തന്നെ, അതായത് കാക്കനാട് ചിറ്റേത്തുകര എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ താമസിച്ചത്. ഞാൻ ജോലിക്കിടയിൽ 2 ദിവസം അവിടെ പോയി നിൽക്കുമ്പോൾ എനിക്കും ഇതേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ താമസിക്കുന്നതിനോട് തൊട്ടു ചേർന്നുള്ള ഭവൻസ് സ്കൂളിൽ ഒരു ക്ലാസ്സിൽ മാത്രം 22-23 കുട്ടികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതായി നേരിട്ട് എനിക്ക് ബോധ്യമുള്ളതാണ്. പക്ഷേ ഇതൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രേഖകളിലേക്ക് വരണം, അപ്പോൾ മാത്രമാണ് പ്രതിസന്ധിയാകുന്നുള്ളൂ. അതായത് അമേരിക്കയിലും അന്റാർട്ടിക്കയിലും ഒക്കെയാണ് ഇതിലും വലിയ പൊല്യൂഷൻ നടക്കുന്നത് എന്നൊക്കെ കാണിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിനുകൾ നടത്താൻ ഇവിടെ ആളുകളുണ്ട്. ആ ന്യായീകരണ തൊഴിലാളികൾ ഉണ്ടല്ലോ, അതിനുവേണ്ടി ഈ ആളുകളെ നിയമിച്ചിട്ടുണ്ടല്ലോ പണം കൊടുത്തിട്ട്. ആ പണവും നമ്മളല്ലേ കൊടുക്കുന്നത്, അല്ലാതെ ഇവരാരും അല്ലല്ലോ. ഇവരെ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ കൊടുക്കുന്നേ, സ്വന്തമായിട്ടുള്ള പണം അല്ലല്ലോ എടുത്തു കൊടുക്കുന്നത്. നമ്മുടെ പണം എടുത്ത് ന്യായീകരണ തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ട് ചീത്ത വിളിക്കാനേ ഒരുപാട് പേരെ. എനിക്ക് ഈ പറയുന്നതിനൊക്കെ എനിക്ക് ഒരുപാട് ചീത്ത വിളി ഞാൻ കേൾക്കുന്നുണ്ട്. അതെനിക്ക് പ്രശ്നമുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ ഇന്നലെ തന്നെ മഴ മെനഞ്ഞാന്ന് പെയ്തു കഴിഞ്ഞപ്പോ ഒരുപാട് പേരെന്നെ വിളിച്ചതാണ്. മോട്ടോർ ബൈക്ക്, അതായത് ഈ കെമിക്കൽ റോഡിലേക്ക് വീണിട്ട്, അതായത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മഴ വെള്ളത്തിൽ വീണതിന് ശേഷം 9 മോട്ടോർ ബൈക്ക് സ്കിഡ് ചെയ്ത് വീണെന്നാണ്. ഇത് നമ്മൾ വലിച്ചു കയറ്റുന്ന സാധനമാണ് ഈ അന്തരീക്ഷത്തിൽ നിന്ന് നിൽക്കുന്നത്. ഒരു മഴ പെയ്തതുകൊണ്ട് മാത്രം അത് താഴോട്ട് വന്നു, വേറെ ഒരുപാട് പേർക്ക് ചൊറിച്ചില് ദേഹത്തിന് മുഴുവൻ. കാരണം ഇതെല്ലാം കെമിക്കൽ മുഴുവൻ, അതാണ്, ഒരു നിവൃത്തിയില്ല മനുഷ്യനെ ജീവിക്കാൻ. അതുകൊണ്ട് ഈ കള്ളന്മാരുടെ ഇത് കൊലക്കുറ്റത്തിന്, കൊലപാതക ശ്രമത്തിനും നരഹത്യയ്ക്കും കേസെടുക്കണം. ആ കേസെടുത്ത് അന്വേഷിക്കണം, അതല്ലാതെ ഇതുപോലെ വിജിലൻസ് എന്തെങ്കിലും അങ്ങനെ എഴുത്തോളും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുഖ്യമന്ത്രിക്ക് ഇരുന്നങ്ങ് പറഞ്ഞാൽ വിജിലൻസ് അന്വേഷിക്കുമെന്ന്. കാരണം മുഖ്യമന്ത്രിക്ക് ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല, അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ആ പ്രശ്നമില്ല, അദ്ദേഹത്തിന്റെ മക്കളൊന്നും ഇവിടെ എറണാകുളത്തില്ല. എറണാകുളം നിവാസികളായിട്ടുള്ള ആളുകളെ ഇത്രത്തോളം ചതിവ് ജനങ്ങളടുത്ത് കാണിച്ചത്, പുഴുക്കളെ പോലല്ലേ ജനങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്, അതല്ലേ നടക്കുന്നത്. ഇവിടെ ജനങ്ങളുടെ നമുക്ക് എന്തെങ്കിലും ഒരു, അതായത് ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ടോ? ഇത്രത്തോളം ഉപദ്രവം കാണിച്ചതിന് ശേഷം ഒരു പ്രശ്നമില്ലാതെ നടക്കുകയാണ്, എന്നിട്ട് പറയാ അത് അന്വേഷിക്കുകയല്ല ഒന്നുമില്ല. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന മെറ്റീരിയൽ തന്നെ തീ കത്തുന്ന ഒരു സാധനം അല്ല, അതിന് തീയിട്ട് 4 ഇടത്തുനിന്ന് തീ ആളി പിടിച്ചതാണ് ഇത്. എന്നിട്ട് പറയുന്നത് വളരെ, അവിടെ ആ ഫയർ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ, അവർ എന്തുമാത്രം എന്തുണ്ടായാലും ആ പാവങ്ങളാണല്ലോ അനുഭവിക്കേണ്ടത്. അവർക്ക്, അവരും മനുഷ്യരല്ലേ, അവരെന്തുമാത്രം അനുഭവിച്ചു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണു. തീർച്ചയായും അവർക്ക് ബിഗ് സല്യൂട്ട് ആണ് കൊച്ചി നഗരം കഴിഞ്ഞ ദിവസം അടക്കം കൊടുത്തത്. വളരെയധികം നന്ദി ജസ്റ്റിസ് കമാൽ പാഷ. ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് കൊണ്ടോ കളക്ടറെ മാറ്റിയത് കൊണ്ടോ ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ പരിഹാരമാകുമോ, ഭരണകൂടങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഇപ്പോൾ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പരാമർശവും അതിനെ ശരിവെക്കുന്ന തരത്തിലാണ്. പ്രോപ്പർ ചാനലിൻ്റെ പ്രതിനിധി ഹരിദാസ് ഉൾപ്പെടെ തുടരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തിരികെയെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാന സർക്കാരിനെതിരെ ഹരിത ട്രൈബ്യൂണൽ, ബ്രഹ്മപുരത്തെ തീയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് എന്നാണ് ട്രൈബ്യൂണൽ വിലയിരുത്തിയത്. ഇപ്പോൾ ശ്രീ ഹരിദാസ് തുടരുകയാണ്. ശ്രീ ഹരിദാസ്, ഈ തീപിടുത്തം ഉണ്ടായതിന് ശേഷം ഉള്ള സാഹചര്യം തന്നെ താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, സർക്കാരിൻ്റെ കണക്ക് വിചിത്രമാണ് എന്ന്. അതിനിടയിലായിരുന്നു മഴ പെയ്തത്. ആ മഴയുമായി ബന്ധപ്പെട്ടടക്കം വിദഗ്ധർ ചില സൂചനകൾ നൽകി, ആ മഴ അപകടകാരിയായിരിക്കാം എന്നുള്ളത്. ഇതിനുശേഷവും ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ മഴ പെയ്താൽ ഉണ്ടാകുന്ന സാഹചര്യം, ഇതെത്രത്തോളം ആ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം, ഇങ്ങനെ എന്തെങ്കിലും ഉത്തരവാദിത്വത്തോടുകൂടി സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോഴും ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ഷണം ഈ വിഷയത്തിൽ സർക്കാരിനുണ്ട്,
ഭരണകൂടത്തിനുണ്ടായെന്ന് ഇപ്പോഴും നമുക്ക് കരുതാൻ സാധിക്കുമോ? സംഗതി അവരെന്തൊക്കെയോ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പ്രത്യേക കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പത്രവാർത്തകളിൽ നിങ്ങളെപ്പോലുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാണ്, എത്രത്തോളം പ്രയോജനകരമാണ് എന്നുള്ളത് അവിടെ പോയവരോട് ചോദിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ജനങ്ങൾ അതിനൊന്നും അല്ല നിൽക്കുന്നത്. ജനങ്ങൾ അസ്വസ്ഥത തുടങ്ങിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അവർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ്. കാരണം സർക്കാർ സംവിധാനത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്നാമത് അവിടെ മരുന്നൊരു പക്ഷേ കിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ പുറത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളെയാണ്. ഇപ്പോൾ ശ്രീ കമാൽ പാഷ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൾക്കുണ്ടായതുമാതിരി തന്നെ എൻ്റെ 2 വയസ്സായ മകനെ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഇപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ളൊരു ഇന്നലെ ഒരു വളരെ വലിയൊരു സിനിമാ സംവിധായകൻ പറയുന്നത് കേട്ടു, അദ്ദേഹം കൊച്ചി മുഴുവൻ സന്ദർശനം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഒരുവിധ പ്രത്യേകതയും തോന്നിയില്ല. തീപിടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കൊച്ചി തന്നെയാണ് ഇപ്പോഴും എന്നും. പക്ഷേ മമ്മൂട്ടിയെ പോലുള്ള വലിയൊരു മനുഷ്യൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം ദുരിതമുണ്ട് എന്നാണ്. ആരോഗ്യപരമായ ഇമ്മ്യൂണിറ്റിയും ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ വന്ന ആളുകൾ മുഴുവനൊന്നും മരിച്ചു പോയിട്ടില്ല, നിരവധി ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അന്നാ ശ്വാസതടസ്സമൊക്കെ ഉണ്ടായപ്പോൾ ഡൽഹിയിലെ സർക്കാർ ഞങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഡൽഹിയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയുന്നത് എന്താ, അരൂരിലെ പുകയുടെ തോതളന്നപ്പോൾ അത് ഡൽഹിയിലുള്ളതിനേക്കാൾ കുറവാണെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തോന്നാൻ സർക്കാരിനാകുന്നില്ല. സർക്കാർ പറയുന്നത് ജനങ്ങൾ പറയുന്നതല്ല ശരി, ഇവിടെ അങ്ങനെ ഭീകരമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ല. നമ്മളിതിനെക്കാട്ടിലൊക്കെ വരാൻ പോകുന്ന വലിയ ഇപ്പോൾ ഒരു മിനിഞ്ഞാന്ന് പെയ്തിട്ടുള്ളൊരു മഴയ്ക്ക് തന്നെ ജനങ്ങൾ വളരെയധികം ആശങ്കാകുലരായി. എന്നെയൊന്ന് എൻ്റെ വൈഫ് വീട്ടിലിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടികളെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം എന്താ, ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. ഈ പ്ലാസ്റ്റിക് കത്തിയിട്ട് മേലേക്ക് പോയിട്ടുള്ള ഒരുപാട് വിഷദ്രാവകങ്ങളും വിഷകരമായ വായുവും മഴ പെയ്യുന്നതോടുകൂടി താഴത്തേക്ക് വരും, അത് ശരീരത്തിന് വിട്ടുമാറാത്ത ചൊറിച്ചിലുണ്ടാക്കും എന്നൊക്കെയുള്ള ബോധം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആരോഗ്യ സർവേ നടത്തും, ഓരോ വീടുകളിലും പോയിട്ട് ഭയപ്പെടാത്ത സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ട ഉപദേശം നൽകുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാനൊക്കെ ഈ വളരെ കാക്കനാടിൻ്റെ വളരെ അടുത്ത് താമസിക്കുന്ന ആളാണ്. ഞങ്ങളുടെ ഭാഗത്തേക്കൊന്നും ആരും വരുന്നത് കാണാനില്ല. സർക്കാരിന് പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളൊരു ചുമതല അതാണ്. അതായത് ജനങ്ങളെ ഭയവിഹുലരാക്കാതിരിക്കാനുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കുക. അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പറയുന്നത് ഇനി ഈ മഴയ്ക്ക് ജനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ദുരന്തം ഭയങ്കരമാണ്. അതായത് അത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് പോലും ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ചുമതലയിലേക്കാണ് അടുത്ത കാലവർഷം നമ്മളെ കാത്തിരിക്കുന്നതെന്ന ബോധത്തോടുകൂടി സർക്കാർ പ്രവർത്തിക്കണം. അതിനേക്കാൾ മുമ്പ് എനിക്ക് ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇതാക്കണം. നേരത്തെ അപ്പോഴേക്കും ശ്രീ കമാൽ പാഷയിലേക്ക് പറയൂ, ഈ ഹരിത ട്രൈബ്യൂണൽ ചുമത്താൻ പോകുന്ന പിഴയായാലും നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചുമത്താൻ പോകുന്ന പിഴയായാലും അത് കുറ്റക്കാരായ ആദ്യം സോണ്ട കമ്പനിയിൽ നിന്നും ഇതിൻ്റെ കാരണക്കാരായ കൊച്ചിൻ കോർപ്പറേഷനിലെ നിരുത്തരവാദപരമായിട്ട് പെരുമാറിയ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ നിന്നും ഈടാക്കിയിട്ട് സർക്കാർ അടയ്ക്കണമെന്ന ഒരു അപേക്ഷയാണ് നടക്കുന്ന കാര്യമല്ല എന്നറിയാം. എന്നിരുന്നാൽ പോലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഭവിഷ്യത്തുകൾക്ക് സർക്കാരിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾക്ക് ഒരു പരിധിവരെയെങ്കിലും ഉപകാരം. തീർച്ചയായും അത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. എന്തായാലും നല്ല നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ടോണി ചമ്മണി മുൻ മേയർ കൂടി ചേരുന്നുണ്ട്. ടോണി ചമ്മണി, മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി ഇന്നലെ പറഞ്ഞത് ബ്രഹ്മപുരത്തെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരുകളെല്ലാം പരാജയമായിരുന്നു എന്നാണ്. ഈ സർക്കാർ മാത്രമല്ല മുൻകാല സർക്കാരുകളും. പക്ഷേ കഴിഞ്ഞ 7 വർഷമായി ഒരേ ഭരണകൂടം തന്നെയാണ്, ഒരേ മുഖ്യമന്ത്രിയാണ് തുടരുന്നത്. അതിനിടയിലുണ്ടായിട്ടുള്ള ഈ തീപിടുത്തത്തെക്കുറിച്ച് അദ്ദേഹം അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഹരിത ട്രൈബ്യൂണലും വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. 500 കോടി രൂപ പിഴ ഇടാൻ, 500 കോടി രൂപയുടെ പിഴ വരെ ചുമത്തും എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അത് സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്ന് പറയുമ്പോൾ അത് വീണ്ടും ജനങ്ങൾക്ക് ബാധ്യതയായി മാറുന്ന ഒരു ഉത്തരവിലേക്ക് പോകേണ്ട സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായും കേരളത്തിൽ മാലിന്യ സംസ്കരണം കൃത്യമായി ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളില്ല. മാലിന്യ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാത്തതിന്റെ അഭാവം, കൊച്ചി മാത്രമല്ല നിരവധിയായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, നഗരസഭ കോർപ്പറേഷൻ അടക്കമുണ്ട്. 2017 ഗവൺമെന്റ് ഇതിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി.
അത് സ്റ്റേറ്റ് ലെവൽ അഡ്വൈസറി കമ്മിറ്റി, ചീഫ് സെക്രട്ടറി ചെയർമാനായ കൊട്ടങ്കൽ ഗവൺമെന്റ് സെക്രട്ടറിമാരടങ്ങുന്ന കമ്മിറ്റി. ആ കമ്മിറ്റി മാലിന്യ സംസ്കരണ പ്ലാന്റ് എട്ട് മേജർ വേസ്റ്റ് എനർജി പ്ലാന്റ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയായിരുന്നു. 2018 കെ എസ് ഐ ഡി സി എന്റെ നോഡൽ ഏജൻസിയായിട്ട് വെച്ചു ടെൻഡർ നടപടികൾ അന്നുപോലെ ആരംഭിക്കുക. ആറു വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് ഒരു മാലിന്യ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പോ നമുക്ക് സംവിധാനങ്ങൾ സൗകര്യങ്ങൾ കൃത്യമായ സമയത്ത് വരാത്തതാണ് മാലിന്യ പ്രശ്നം ഉണ്ടായിട്ടുള്ളതും. ഇപ്പൊ ബ്രഹ്മപുരം അടക്കം അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇത്ര ഒരു പ്ലാന്റ് വരാത്തതിന്റെ അഭാവം തന്നെ. 2016 ഫെബ്രുവരി മാസം 17 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു വേസ്റ്റ് വാട്ടർ പ്ലാന്റ് ടെൻഡർ ചെയ്ത് കരാറ് പോയതാണ്. പക്ഷെ പിന്നീട് കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെയുള്ള എറണാകുളത്തുള്ള സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ സെക്രട്ടറി ആയിരുന്ന പി രാജീവും കോർപ്പറേഷനിലെ പ്രതിപക്ഷവും പരാതി നൽകുകയും മുഖ്യമന്ത്രി ആ പരാതി ശാസ്ത്ര ഉപദേഷ്ടാവിൽ ഏൽപ്പിക്കുകയും രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് പരാതി കഴമ്പില്ല എന്ന് ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത്. 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം ടൗൺ ഹാളിൽ വന്ന് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ടെൻഡർ ചെയ്ത ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ പിന്നീട് പല കാരണങ്ങളാൽ അവർ ഒഴിവാക്കുകയോ റദ്ദാക്കുകയോ ചെയ്തത്. ഞാനിത് പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലൂടെ പറഞ്ഞത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സമയബന്ധിതമായി വന്നില്ല എന്നത് നമ്മുടെ സംസ്ഥാനത്തിന് ദൗർഭാഗ്യമാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചിട്ട് ഒരു ആറു വർഷമായിട്ട് ഈ കേരളത്തിൽ ഈ പ്ലാന്റ് വന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഈ ഇങ്ങനെ ഒരു പിഴ ചുമത്തിയാൽ അതിന്റെ ഏറ്റവും ഉത്തരവാദി ഒന്നാം പ്രതി സംസ്ഥാന ഗവൺമെന്റ്. റൈറ്റ്, തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത്തരത്തിൽ ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടാകുമ്പോൾ അതിനെതിരെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ എങ്കിലും ഇടപെടുന്നു, ആഞ്ഞടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിയമസഭയിലടക്കം നേതാക്കളുടെ നട്ടെല്ലിൻ്റെ ബലവും വാഴപ്പിണ്ടി എങ്ങനെ കറിവെക്കാം എന്നതുമൊക്കെ മാത്രമായി ചർച്ചകൾ അവസാനിപ്പിക്കരുത്. ജനങ്ങൾക്ക് ശ്വാസം മുട്ടുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുകയും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുവാനുള്ള നടപടിയുണ്ടാകണം. കുറ്റക്കാർക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടികളും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയുമായി മനു ഭരച്ചേരും. നമസ്കാരം.